വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൂന്ന് ഡിഫറെൻറ്റ് ലുക്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് സാരിയിൽ. അപ്പോൾ ഞാൻ ഈ മൂന്ന് ലുക്സ് ക്രിയേറ്റ് ചെയ്യാനും ഒരൊറ്റ സാരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു സാരി ഇതൊരു സെമി ഷിഫോൺ സാരിയാണ്. അപ്പോൾ ഇതിൽ ഒരു സ്ട്രൈപ്സും കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ലൈൻസ് ലൈൻസ് ആയിട്ട് പോകുന്നില്ലേ. ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലിറ്റർ ഒരു ഷെയ്ഡാണ് ഇങ്ങനെ പോകുന്നത്. സെയിം ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാരി ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ആമസോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ അധികം അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം മേടിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം എല്ലാ ടൈപ്സ് ഓഫ് അതായത് എല്ലാ കാറ്റഗറീസിലുള്ള പ്രോഡക്ട്സും അതുപോലെ തന്നെ എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള പ്രോഡക്ട്സും ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആമസോണിൽ നിന്നാണ് ഞാൻ ഈ ഒരു സാരി പെർച്ചേസ് ചെയ്തത്. ഇത് വളരെ എളുപ്പം ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ്. ഇപ്പം ക്രേപ്പ് ഷിഫോൺ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ 5 മിനിറ്റോ 2 മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഈ ഒരു സാരി ചൂസ് ചെയ്തത്. അപ്പം ഈ ഒരു സാരിയിൽ ഞാൻ മൂന്ന് ലുക്സ് ആണ് കാണിച്ചു തരുന്നത്. ഇത് എൻ്റെ ലാസ്റ്റ് ലുക്കാണ്, ഞാൻ ചെയ്ത എൻ്റെ ലാസ്റ്റ് ലുക്കാണ്. വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഒരു പേളിൻ്റെ നെക്ലസ് ആണ്. അതിനോടൊപ്പം ദേ ഒരു ഇയർ റിങ്സും കൂടി ഉണ്ട്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബ്ലൗസായിട്ട് ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു ടീഷർട്ടാണ് കേട്ടോ. ടർട്ടിൽ നെക്ക് വരുന്ന ഒരു ബ്ലാക്ക് ടീഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പം ആക്ച്വൽ ബ്ലൗസ് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ടീഷർട്ട്സോ അല്ലെങ്കിൽ ഓപ്പൺ നെക്ക് വൈഡ് നെക്ക് വരുന്ന ടീഷർട്ട്സൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സാരിയോടൊപ്പം ബ്ലൗസായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സാരി സെയിം സാരി തന്നെയാണ്, പക്ഷേ അതിൽ ബ്ലൗസ് നമ്മൾ മാറ്റുന്നു, ആക്സസറീസ് മാറ്റുന്നു, അങ്ങനെ അങ്ങനെ കുറച്ച് ഡിഫറൻസ് കൊണ്ടുവരുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക ഒരു പുതിയ സാരി കൊടുത്തൊരു ഫീലായിരിക്കും. അപ്പോൾ ഈ ഒരു സാരിയിൽ ഞാൻ മൂന്ന് ഇതുപോലുള്ള ലുക്സ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ആദ്യത്തെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഒരു വളരെ ട്രഡീഷണലായിട്ട് എന്താ പറയുക കുന്തൻ സെറ്റൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അതിനോടൊപ്പം ഒരു ഫ്ലൂട്ട് സ്ലീവ് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് ഞാൻ പെയർ ചെയ്യുന്നത്. എൻ്റെ സെക്കൻഡ് ലുക്കിൽ ഞാനൊരു കുറച്ചും കൂടി ബൊഹീമിയൻ ആയിട്ടുള്ള ആക്സസറീസാണ് ഇടുന്നത്. അതിനോടൊപ്പം ഒരു വൈറ്റ് ക്രോപ്പ് ടോപ്പാണ്. അതിനോടൊപ്പം ഞാൻ ഈ സാരി പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം ബൊഹീമിയൻ ആക്സസറീസ് അതായത് ഫിംഗർ റിങ്സ് ഉണ്ട്, ഇയർ റിങ്സും നെക്ലസും ഒക്കെ ആയിട്ട് പെയർ ചെയ്തിരിക്കുന്ന ഒരു ബൊഹീമിയൻ സ്റ്റൈലാണ്. വളരെ മിനിമലായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ലുക്സാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആമസോണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി വൈഡ് വെറൈറ്റീസ് ഓഫ് ആക്സസറീസ് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടായിരിക്കും ലഭിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് മൂന്ന് ലുക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് കാണാം. ആദ്യത്തെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ഫ്ലൂട്ട് സ്ലീവ് മറൂൺ ബ്ലൗസാണ്. ഇതിൽ അത്യാവശ്യം നല്ല വർക്കുള്ള ഒരു ബ്ലൗസാണ്. വളരെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ബ്ലൗസ് ലഭിച്ചത് ആമസോണിൽ നിന്നും. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ മറൂൺ സാരി തന്നെയാണ് ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. ആക്സസറി ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു മൾട്ടി ലെയർ നെക്ലസ് ആണ്. എന്നിട്ട് അതിനോടൊപ്പം ഒരു കുന്തൻ്റെ ഇയർ റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇട്ടിട്ട് പോകാം. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഇയർ റിംഗ്സ് എന്ന് പറയുന്നത് ഇച്ചിരി വലിപ്പമുള്ള ഒരു ഇയർ റിംഗ് ആണ്. അപ്പോൾ അത് കാരണം നെക്ലസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്ലസ് മാറ്റിയിട്ടും ഇയർ റിംഗ് മാത്രമായിട്ട് നമുക്ക് ഈ ഒരു ലുക്കിൽ ഇടാം. പിന്നെ അതുമല്ല, ഇപ്പോൾ ഇത്രയും വലിയ ഇയർ റിംഗ്സും ഇടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ സ്റ്റഡ്, ഈ സ്റ്റഡും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. ഇതൊരു ചോക്കറിനോടൊപ്പം അതിൻ്റെ സ്റ്റഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റഡ് ഇട്ടതിന് ശേഷം ഞാനൊരു വേസ്റ്റ് ബെൽറ്റും കൂടി ഇടുവാണ്. ഇതൊരു ഗോൾഡൻ കളർ വരുന്നൊരു വേസ്റ്റ് ബെൽറ്റാണ്. അപ്പോൾ ഇത് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു നെക്ലസിൻ്റെയോ അല്ലെങ്കിൽ ഒരു വലിയ ഇയർ റിംഗ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു എഥനിക് ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ലുക്കിലേക്ക് പോകാം. എൻ്റെ സെക്കൻഡ് ലുക്കിലും ഞാൻ സെയിം സാരി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു വൈറ്റ് ക്രോപ്പ് ടോപ്പാണ് ഞാൻ ബ്ലൗസായിട്ട് ഇട്ടിരിക്കുന്നത്. ആക്സസറി ആയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഓക്സിഡൈസ്ഡ് ലെയർ നെക്ലസ് ആണ്. ഇതൊരു ഓക്സിഡൈസ്ഡ് സിൽവർ ആൻഡ് ഒരു മറൂൺ ഷെയ്ഡിൽ വരുന്ന സ്റ്റഡാണ്. തേർഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ബ്ലാക്ക് ടർട്ടിൽ നെക്ക് ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ്. ഈ ടീഷർട്ടിനോടൊപ്പം സെയിം മറൂൺ സാരി തന്നെയാണ് ഞാൻ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് പേൾ നെക്ലസ് ആണ് ഈ ഒരു ലുക്കിന് വേണ്ടി ഞാൻ പെയർ ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ഒരു റോസ് ഗോൾഡ് ഫ്ലവർ സ്റ്റഡാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ ഒരു ലുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെ പോകാനായിരിക്കും കൂടുതൽ നല്ലത്. ഈ ഒരു ലുക്ക് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത് ഒരു ഈവനിങ് ഫംഗ്ഷനൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ മൂന്ന് ലുക്സും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിക്കാണ് ഈ മൂന്ന് ലുക്സും ഞാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളും എന്തായാലും ഈ മൂന്ന് ലുക്സും ട്രൈ ചെയ്ത് നോക്കുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ലുക്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, പിന്നീട് പെട്ടെന്ന് തന്നെ മേടിക്കുക. ഓർഡർ ചെയ്തതിന് ശേഷം ഈ ലുക്സ് എല്ലാം ട്രൈ ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സമയത്ത് എന്നെയും കൂടി ടാഗ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
ഇനിയും ഒത്തിരിയും ആമസോൺ ഹോളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.